ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുളിങ്കറിയാണ്. സമയം രാത്രി 11:30. പുളിങ്കറി ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ വേണ്ട സാധനങ്ങൾ: ഈന്തപ്പഴം, ഡേറ്റ്സ് എന്നൊക്കെ ഒരാൾ ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, മുന്തിരി, കറിവേപ്പില, പിന്നെ ശർക്കര. ഇതൊരു 9 അച്ച് ശർക്കരയുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള ആൾ പുളി, അതായത് ഒരു കൈ, രണ്ട് കൈയും കൂടി എടുത്തിട്ട് അതിൽ നിറകിയ പുളി എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. ചൂടുവെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ നമുക്ക്, അങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഓരോരോ ടീസ്പൂൺ കടുകും ഉലുവയും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതേപോലെ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് പിഴിഞ്ഞ് ഒരു പാത്രത്തിലാക്കിയിട്ട് അത് ചൂടാക്കുക, തിളപ്പിക്കാൻ വയ്ക്കുക കേട്ടോ. ഇതേ സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പുറത്തെ അടുപ്പിൽ ശർക്കര പാനിയൊക്കെ എടുക്കുക. അതായത് നോർമലി ശർക്കര ഈ അച്ച അതിലേക്ക്, ഈ പുളിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഈ ശർക്കരയിൽ കുറച്ച് മണ്ണും പൊടിയുള്ളതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, ഇതേപോലെ പാനിയൊക്കെ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേ സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കടുക് അതുപോലെ ഉലുവയും വറുത്തെടുക്കാം. ഇത് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്, അപ്പോൾ നമുക്കിത് വറുത്ത് വയ്ക്കാം. ഉലുവയും കടുകും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വറുത്ത് വയ്ക്കാം കേട്ടോ. ഉലുവയും കടുകും വറുത്ത ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതേ സമയം നമ്മുടെ പുളിവെള്ളം ഇപ്പോൾ ഇവിടെ തിളച്ചിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശർക്കര പാനിയാണെങ്കിലും ശർക്കരയൊക്കെ ഉരുകി നന്നായിട്ട് വരുന്നുണ്ട്. ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഇനി എന്താ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ശർക്കര പാനി നമ്മുടെ പുളിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഈ ഒരു മിക്സ് മൂപ്പിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്നത് നമ്മുടെ മുന്തിരി, അതുപോലെ ഡേറ്റ്സ് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്, ഇതും കൂടി ഈ ഒരു പുളിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളുടെ ഈ മധുരവും എരിവും എല്ലാം കൂടി ഒന്ന്, ഈ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് സന്തുലിതാവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതി ഇടരുത്, കുറച്ചുപ്പ്. ഇനി വലിയ പണിയൊന്നുമില്ല. ഇനി ഇവൻ ഇരുന്ന് ഇങ്ങനെ കുറുകണം. ഈ വെള്ളമൊക്കെ ആവിയായിട്ട് വറ്റി 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 നന്നായിട്ടൊരു കുറുകിയ സ്റ്റേജിലെത്തണം. അപ്പോൾ ഇപ്പം ഇതിൽ നോക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലാണ്. നമ്മൾ ശർക്കര പാനിയായിട്ട് ഒഴിച്ചുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടുതൽ. നമ്മൾ ശർക്കര അച്ചായിട്ട് ഇടുകയാണെങ്കിൽ ഇത്ര വെള്ളം വരില്ല. അപ്പം കുറച്ചും കൂടി പെട്ടെന്ന് കുറുകി കിട്ടും, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മളുടെ ഉലുവയും കടുകും വറുത്ത് വെച്ചില്ലേ, അതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിപ്പം നൈറ്റാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് മൂടി വയ്ക്കും. ഇനി രാവിലെ ആയിട്ട് എടുത്ത് തുറന്ന് നോക്കുമ്പോൾ ഇത് ഒന്നും കൂടി കുറുകിയിട്ടും ഉണ്ടായിരിക്കും. അതുപോലെ ഇപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മധുരം കുറച്ച് കുറവായിട്ട് തോന്നും. പക്ഷേ രാവിലെയൊക്കെ ആകുമ്പോഴേക്കും ആ മധുരം ഇനിയും ഇനിയും കൂടും. അതായത് ഈ പുളിങ്കറി ഇരിക്കും തോറും അതിൻ്റെ മധുരം കൂടി കൂടി വരും. അപ്പോൾ നമ്മുടെ പുളിയും മധുരമൊക്കെ കറക്റ്റാണ്. ഇനി നിങ്ങൾക്ക് മധുരം ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എന്ത് ചെയ്യാം, ഇനിയും 2-3 അച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നമ്മൾ ഇന്നലെ നൈറ്റ് ഉണ്ടാക്കി വെച്ച ആ പുളിങ്കറി നമ്മൾ രാവിലെ എടുത്തിട്ട് ഒന്നും കൂടി തിളപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ കണ്ടോ, അതിൽ പൊങ്ങി കിടക്കുന്നത്. അപ്പോൾ ഇപ്പം മുന്തിരിൻ്റെയും അതുപോലെ ആ ഡേറ്റ്സിൻ്റെയൊക്കെ സത്ത് ഇതിലേക്ക് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണുള്ളത്. അപ്പം ഇങ്ങനെ ഇപ്പം രാവിലെ നമ്മളെടുത്ത് ഒന്നും കൂടി തിളപ്പിക്കുമ്പോൾ അത് ഒന്നും കൂടി കുറുകും. അപ്പം നിങ്ങൾക്കിത് ഒരു എന്താ പേസ്റ്റ് രൂപത്തിലാണെങ്കിൽ അങ്ങനെയാക്കാം, അല്ല ഇതേപോലെ ഒരു ചെറിയൊരു കറി രൂപത്തിലാണെങ്കിൽ അങ്ങനെയാക്കാം. അത് എന്തായാലും ഒരു അച്ചാറ് പോലെ നമ്മൾ തൊട്ട് കൂട്ടുന്ന ഒരു സൈഡ് ഡിഷാണ്. അപ്പം ഈ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് തീരുമാനിക്കാം എത്രത്തോളം വറ്റണം എന്നുള്ളത്. പിന്നെ നമ്മളിത് ചട്ടിയിൽ, അതായത് മൺചട്ടിയിൽ അടുപ്പത്തൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടി കിട്ടും. പക്ഷേ ഇതിന് ടേസ്റ്റിന് ഒട്ടും കുറവില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.